നമ്മളൊരു പുതിയൊരു സീരീസ് കൂടെ ആരംഭിക്കുകയാണ്. അതായത് വസീയത്ത് അഥവാ വിൽപത്രം എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഒരു വീഡിയോയിൽ നമ്മൾ വീഡിയോ സീരീസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വസീയത്ത് അഥവാ വിൽപത്രം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വസീയത്തിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്ത് ദാനം ചെയ്യുന്നതാണ് വസീയത്ത് എന്ന പേരിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയപ്പെടുന്നത്. അപ്രകാരം കൊടുക്കുന്ന ആ ഒരു സ്വത്തിനെ നമുക്ക് മുസബിഹ് അല്ലെങ്കിൽ ലഗസി എന്ന് പറയാം. മുസബിഹ് അഥവാ ലഗസി എന്ന് പറയാം. അപ്രകാരം വസീയത്ത് കൊടുക്കുന്ന ആളെ, ആരാണ് അങ്ങനെ വസീയത്ത് കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന ആളെ മൗസി അല്ലെങ്കിൽ ടെസ്റ്റേറ്റർ എന്ന പേരിൽ പറയുവാനായിട്ട് സാധിക്കും. കൂടാതെ ആർക്കാണോ വസീയത്ത് പ്രകാരം സ്വത്ത് കിട്ടുന്നത് അയാളെ മുസ്ലിഹ് അല്ലെങ്കിൽ ലഗറ്റി എന്ന പേരിലും പറയുവാനായിട്ട് സാധിക്കും. കൂടാതെ വസീയത്ത് നടപ്പാക്കാൻ ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ വസി അല്ലെങ്കിൽ എക്സിക്യൂട്ടർ എന്നും വിളിക്കുമെന്നൊരു പോയിന്റ് മനസ്സിലാക്കും. ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഹിദായ പേജ് 670 ഈ പറയുന്ന പോയിൻറ്റ്സ് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഫത്വ ആലംഗീരി ബെയ്ലി പേജ് നമ്പർ 623 ഈ പറയുന്ന വസീയത്തിന് വേറൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് മൗസി, മൗസി എന്താ നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് വസീയത്ത് ഉണ്ടാക്കുന്നയാളെയാണ് മൗസി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം മൗസി അയാളുടെ മരണശേഷമുള്ള കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു വസ്തുവോ സ്വത്തോ സ്വത്തിലെ അവകാശമോ ആദായമോ മറ്റൊരാൾക്ക് പാരിതോഷികമായി നൽകുന്നതിന് നിയമ ഭാഷയിലെ വസീയത്ത് എന്നാണ് പറയുന്നത്. ഈ ഒരു ആശയമുള്ളത് ഇതിലാണ്, ഫത്വ ആലംഗീരി ബെയ്ലി പേജ് നമ്പർ 623 ഇങ്ങനെ നിർവചിച്ചിട്ടുള്ളത്. കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ വസീയത്ത് എന്ന് പറയുന്നത് നിയമപരമായി സാധുതയുള്ളതാണോ എന്നുള്ളതാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? യെസ് തന്നെയാണ്. അതായത് വസീയത്ത് നിയമപരവും സാധുവുമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. കാരണം ഖുർആൻ അനന്തര സ്വത്തിൻ്റെ വിതരണം വിധിച്ചിരിക്കുന്നത് കടവും വസീയത്തും കൊടുത്ത് വീട്ടിയ ശേഷമാണ്. അതായത് ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെയും വെട്ടിത്തീർത്ത് ബാക്കിയുള്ള എമൗണ്ടാണ് അവരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഖുർആൻ അധ്യായം 4:12-13 ആണ് എന്നുള്ളൊരു പോയിൻറ്റും മനസ്സിലാക്കിയിരിക്കുക. കേട്ടില്ലേ? ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഏതൊരാളുടെയും സ്വത്തിനുള്ള അവകാശം അയാളുടെ മരണത്തോടെ അവസാനിക്കുന്നു എന്ന തത്വം മുസ്ലിം നിയമത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ മരിച്ചയാളുടെ കടം കൊടുത്തു വീട്ടുക എന്ന ധനവിനിയോഗം മാത്രമേ പിന്നീട് സാധുവായി കാണപ്പെടുകയുള്ളൂ എന്ന് ഫിദായ പേജ് നമ്പർ 671 പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് സർവശക്തനായ അല്ലാഹുവിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടതായ ഒരു കടമ ബാക്കിയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വസീയത്ത് ചെയ്യാൻ അവകാശമുണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഈ ലോ പോയിന്റ്സ് മുഴുവനും നമ്മൾ എഴുതി തയ്യാറാക്കിയതാണ്. കൂടാതെ ഉദാഹരണത്തിന് അയാൾ നിർബന്ധമായി കൊടുത്ത് വീട്ടേണ്ടതായ ധനത്തിലെ സക്കാത്ത് കൊടുക്കാൻ വിട്ടുപോയെങ്കിൽ അത്തരം ഒരു അവകാശം അയാൾക്കില്ലെങ്കിൽ കൂടിയും അതിന് വസീയത്ത് ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഫത്വ ആലംഗീരി ബെയ്ലി പേജ് നമ്പർ 623 ആണ്. കൂടാതെ അനന്തരാവകാശികൾക്ക് ഹാനി വരുത്തുവാൻ ഉദ്ദേശിച്ചുള്ള വസീയത്ത് ആഗ്രഹിക്കാൻ പാടില്ലാത്തതും പാപവുമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ കാരണം ഖുർആൻ അനന്തരാവകാശ വിഹിതങ്ങൾ നിയമമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പോയിൻ്റ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയണത് ദ്രോഹിക്കാൻ വേണ്ടിയല്ലാതെ അവൻ ചെയ്തിട്ടുള്ള വസീയത്തിനും കടത്തിനും ശേഷമാണ്, അതിനാൽ മറ്റെല്ലാ കാര്യങ്ങളിലും
അത് ശ്രദ്ധാർഹ്യമാണ് എന്നാണ് പറയുന്നത്. എന്നാണെങ്കിൽ ഒരാളുടെ കയ്യിലുള്ള മൊത്തം സ്വത്തിൻ്റെ 1.3% വരെ മാത്രമാണ് അയാൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, നോർമൽ ലെവലിൽ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, വസിയത്ത് ചെയ്യുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വസിയത്ത് അഥവാ വിൽപ്പത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വസിയത്തിൻ്റെ ഘടന എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.